നീ മറ്റൊരാൾക്ക് ഉറപ്പാകുന്നുവെങ്കിൽ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ പോയി ചാടാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കാരണം നിന്റെ ശവം പോലും പുറത്തു വരാൻ പാടില്ല. ട്രസ്റ്റിക്കും സെക്രട്ടറിക്കും പറ്റിയ പണി അതായിരിക്കും. കൂട്ടത്തിൽ ഒരു വാക്കൂടെ യേശു ക്രിസ്തു ചേർത്തിട്ടുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ ചുഴന്നെടുത്ത് കളയുക, മുണ്ടു മടക്കി കുത്തി കൈവെട്ടിക്കള, മദ്ബുഹായ്ക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നതിൻ്റെ കാല് വെട്ടിക്കള. ഇനിയും യേശു ക്രിസ്തു ക്ഷമിക്കുന്ന ദൈവമായതുകൊണ്ട് ആ മദ്ബഹയുടെ മുമ്പാകെ ചെന്ന് മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ക്ഷമിക്കണമെന്ന് പറ. അതുകൊണ്ടൊരു ഗുണമുണ്ട്. അപ്പൻ പച്ച മുന്തിരിങ്ങ നിന്ന് മക്കളുടെ നാവ് പുളിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വാക്ക് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ക്ഷമയൊറിച്ചാൽ നിൻ്റെ വരുന്ന തലമുറയ്ക്ക് ശിക്ഷയില്ലാതെ രക്ഷപ്പെടും. അതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ പോയി ക്ഷമയൊതുക്കുക. ക്ഷമിക്കുന്ന ദൈവമാണ് കർത്താവ്. ചെല്ലുക. അപ്പൻ പച്ച മുന്തിരിങ്ങ നിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ മക്കൾക്ക് ശാപവും അനർത്ഥവും ഉണ്ടാകാതിരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ഒന്ന് ക്ഷമ ചോദിക്കുന്നത് നല്ലതാണ്. നിർത്തട്ടെ. ജോൺസൺ കരൂർ.